ആദ്യമായിട്ട് എം വി ഗോവിന്ദൻ മലപ്പുറത്തിന്റെ കാര്യത്തിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. പത്രക്കാരും കേരളവും എല്ലാം കാതോർത്തിരുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും മലപ്പുറം വിഷയത്തിൽ എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്തിന്റെ അട്ടിപ്പേർ ആരും അവകാശപ്പെടണ്ട. മലപ്പുറം എന്ന് പറഞ്ഞാൽ ഈ പി വി അൻവറിന്റെ കുത്തകയല്ല, അതുപോലെ മുസ്ലിം ലീഗിന്റെ കുത്തകയല്ല, അല്ലെങ്കിൽ യു ഡി എഫിന്റെ കുത്തകയല്ല, അത് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിരിക്കെ താലത്തിൽ വെച്ച് നീട്ടിയ, മുസ്ലിം ലീഗിന്റെ ഒപ്പം ഭരിച്ചിരുന്നപ്പോൾ താലത്തിൽ വെച്ച് നീട്ടിയ ഒരു സമ്മാനമാണ് മലപ്പുറം. മലപ്പുറം ജില്ലയ്ക്കെതിരെയായിരുന്നു അന്ന് മാപ്പിളസ്ഥാനം എന്നൊക്കെ പറഞ്ഞായിരുന്നു യു ഡി എഫ് അല്ല അതിലെ കോൺഗ്രസും ഒക്കെ എതിർത്തുകൊണ്ടിരുന്നത്. പിന്നെ അത് അധോലോകത്തിന്റെ സ്ഥലമാണെന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നവരാണിപ്പോ മലപ്പുറത്തിനെ നോവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഗോവിന്ദൻ മാഷി പറഞ്ഞുള്ളൂ, വാസ്തവമല്ലേ? മലപ്പുറത്ത് കള്ളക്കടത്ത് കേസുകൾ സ്വർണ്ണക്കടത്ത് കേസുകൾ ഒരുപാട് ഉണ്ടാവുന്നു, ഒരു സത്യമല്ലേ? വാസ്തവമല്ലേ? കണക്ക് നിർത്തിക്കൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞു. കരിപ്പൂരിൽ വിമാനത്താവളം നിൽക്കുന്ന മലപ്പുറത്ത് അവിടുന്ന് ഏറ്റവും കൂടുതൽ ഈ കള്ളക്കടത്ത് സ്വർണ്ണക്കടത്ത് ഉണ്ടാവുന്നത് പലതരത്തിൽ പല വൃത്തികെട്ട രീതികളിലും കൂടി. പോലീസിന് അതിനുവേണ്ടി ഒരുപാട് നാറ്റം സഹിക്കേണ്ടി വരുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. കേരളത്തെ നാറ്റുന്നുള്ളത് വേറൊന്ന്. എവിടെയൊക്കെയാണ് ഇത് പൊതിഞ്ഞുകൊണ്ട് വരുന്നത്, ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കടന്നു വരുന്നത്? നാടക്കേടല്ലേ ഈ ആധുനിക രാഷ്ട്രത്തെ സ്ഥലത്ത് നാറ്റിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? അത് പിന്നെ അതിനെതിരെയല്ലേ നീങ്ങേണ്ടത്? അത് കള്ളക്കടത്ത് നടത്തുന്നവർ മലപ്പുറത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വിചാരമല്ലേ വരേണ്ടത്? അത് ജില്ല എന്ന് പറയുമ്പോൾ ഉടനെ ആ ജില്ലക്കാരെല്ലാം കൂടി അങ്ങനെ എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ന്യായമായിട്ടും തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എടുക്കപ്പെടുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. എന്താ തിരുവനന്തപുരത്തുകാരെല്ലാം കൂടെ ഇളകിയില്ല? അതെന്താ കാര്യം? അത് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ വ്യക്തമായിട്ടുള്ള ഒരു വിവേചനമുണ്ട്, മതത്തിന്റെ പേരിൽ ഒരു പ്രീണനം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തുകാർക്ക് ആ പ്രീണനം വേണ്ട, പ്രീണനത്തിന്റെ ആവശ്യമില്ല, കാരണം അവർ മതേതരരാണ് എന്നുള്ളതാണ്. മതേതരം പറയുമ്പോൾ പേടിയാണ്, പേടിയും ഒരുതരം ആശങ്കയും. വോട്ട് ബാങ്ക് എൻ മാസമായിട്ട് സംഘടിത മതശക്തിയാവുമ്പോൾ, ഒരു സെമറ്റിക് മതത്തിന്റെ ഇതാവുമ്പോ മുഴുവൻ വോട്ടുകളും വേണമെന്നുള്ള ആർത്തിയാണത്. അല്ലാതെ വേറെ ചേതവികാരങ്ങളൊന്നുമില്ല. കേരളത്തിന്റെ ഏത് ജില്ലയിൽ എന്ത് നടന്നാലും ഒരു കേരളത്തിന്റെ മൊത്തം അപമാനം തന്നെയാണ്, ഒരു സംശയവുമില്ല. അപ്പൊ എന്തെങ്കിലും ഗോവിന്ദൻ നാഷ് പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാതിരിക്കാൻ പറ്റില്ല. അല്ല, പി വി അൻവർ മലപ്പുറത്തുകാരെ അപമാനിച്ചു എന്നും പറഞ്ഞൊന്നും ഹിന്ദുവിൽ വന്ന വാർത്ത ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഹിന്ദു പത്രം ആ പറഞ്ഞ ഭാഗം തീർച്ചയായിട്ടും അവരെ അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പി ആറിന്റെ പേരിലായിരിക്കും അതൊക്കെ അങ്ങനെ അങ്ങ് നീണ്ടുപോയി. ഇതൊക്കെ നമുക്കറിയാം, ഈ കിടമത്സരമാണ്, പത്രക്കാർക്ക് തമ്മിലുള്ള കിടമത്സരമാണ്. ഹിന്ദുവിന് ഇങ്ങനെ ഒരു ആഖ്യാനം കൊടുത്തത് പലർക്കും ചുവിച്ചിട്ടില്ല. ഒരു ഇന്റർവ്യൂ കൊടുത്തത് പലരും കൊതിച്ചിരിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് കിട്ടാതെ വന്നപ്പോൾ അതിന്റെ ഒരു കൊതിക്കുറവും വെച്ചുകൊണ്ട് പി ആർ ഏജൻസി എന്ന് പറഞ്ഞാക്കി അവർ മാന്യമായിട്ട് അതിന് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോൺ ഇഷ്യൂസ് വെച്ച് ഇഷ്യൂസ് ആക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് മാധ്യമങ്ങൾ എന്താ അജിത് കുമാറിന്റെ തൊപ്പി ഇപ്പൊ തെറിയാൻ പോകുന്നു. തൊപ്പി മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പൊ പറത്താൻ പോകുന്നു, പട്ടം പറത്തുന്ന പോലെ. എത്ര നാളാണ് നിങ്ങൾ ഇങ്ങനെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത്? ഈ നിമിഷം ഇപ്പോൾ തന്നെ എന്നാണ് ഫ്ലാഷ് ഹെഡ്ലൈനുകൾ പോയിക്കൊണ്ടിരുന്നത്, എക്സ്ക്ലൂസീവുകളും പോയിക്കൊണ്ടിരുന്നത്. എന്ത്, എവിടെ നടന്നു, എന്തെങ്കിലും നടന്നോ? ഇപ്പൊ അതായത് വരുന്നു ഈ സ്വർണ്ണക്കടത്തിലും സ്വർണ്ണ മാല പൊട്ടിക്കല്ലുമെന്ന് ഇദ്ദേഹത്തിന്റെ ഒരു പങ്കുവില്ലെന്നുള്ള റിപ്പോർട്ടാണ് വളരെ സുതാര്യമായിട്ടുള്ള വെള്ള പേപ്പറിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. ഒരു തെളിവും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് ആരെക്കുറിച്ചാണ് ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത? എല്ലാ സാഹചര്യ തെളിവുകളിലുള്ള സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സിദ്ദിഖ് പ്രമുഖന്മാരുടെ സഹായത്തോട് ഇന്ന് വരെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചോദ്യം ചെയ്ത് വന്നാലും അദ്ദേഹത്തെ അതിനോട് ചോദ്യം ചോദിക്കേണ്ട എന്നാണ് ഇപ്പോ ഏഴംഗ ഐ പി എസ് സംഘത്തിന്റെ നിലപാട്. ഇടവേള ബാബുവിനെയും മറ്റും ചോദ്യം ചെയ്യുന്നുണ്ട്, മുകേഷിനെ ചോദ്യം ചെയ്തു. എന്തൊരു നാടാണിത്! ഇവിടെ ചിലർക്ക് ആനുകൂല്യങ്ങൾ കൂടുതലും, മറ്റു ചിലർക്ക്. നമ്മളെല്ലാം സാമാന്യ നീതിക്കും ഭരണഘടനയുടെ കീഴിൽ തുല്യ പൗരന്മാരല്ലേ? അങ്ങനെ ചില ജില്ലകൾക്ക് പ്രത്യേകമായിട്ട് അവരെ ഒന്നും പറയരുത്, ചില ജില്ലകളെ കുറിച്ച് എന്തും പറയാം എന്നുള്ള ഒരു നിലപാട് ശരിയായിട്ടുള്ള നിലപാടാണോ? ഒരു ജില്ലയോട് ഒരു പ്രത്യേകത ഇല്ലാത്ത ആള് എന്റെ ജില്ലയോട് പ്രത്യേകം അവിടെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെ പറയണം. ആരായാലും പറയണം, മുഖ്യമന്ത്രിയായാലും പറയണം, ആഭ്യന്തരമന്ത്രി ആയാലും പറയണം, പോലീസ് ആയാലും പറയണം, മറ്റുള്ളവരായാലും പറയണം. അവിടെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയണം, ഞാനായാലും പറയണം. ആ പറഞ്ഞെങ്കിലേ ആ തെറ്റുകൾ തിരുത്തപ്പെടുകയുള്ളൂ. ആ അപമാനം ഉണ്ടാക്കുന്നവരെ, ആ നാടിന് ആ ജില്ലയ്ക്ക് അപമാനം ഉണ്ടാക്കുന്നവരെ നമ്മൾ എതിർക്കുകയും ചെയ്യുന്നല്ലേ ശരിയായ നിലപാട്? വസ്തുതയുടെ വെളിച്ചത്തിൽ ഒരു കാര്യം പറയുമ്പോൾ അതങ്ങനല്ല, ഞങ്ങളെ കുറിച്ചൊന്നും പറയരുത് എന്ന് പറയുമ്പോൾ റുമാനിയെ കുറിച്ചൊന്നും പറയരുതെന്ന് പറയുന്ന പോലെയാ.
ഇതെല്ലാം കേരളത്തിന്റെ ഭാഗമല്ലേ? എന്തിനാണ് ഈ നാരോ ആയിട്ടുള്ള പരോക്യലിസം കൊണ്ടുവരുന്നത്, പ്രാദേശികവാദം കൊണ്ടുവരുന്നതിനകത്ത്? കേരളത്തിന് പറ്റിയ പ്രവണതകളാണോ ഇതൊക്കെ? അത് എന്തിനാണ് ഒരു മതത്തിന്റെ വർഗീയ ചിന്തകൾ അവിടെ കൊണ്ടുവരുന്നത്, വൈരം വരുന്നത്? ഇപ്പോ മറ്റൊരു കാര്യമാണ്, ഇപ്പൊ RSS എന്ന് പറയുന്നത്, RSS നേതാക്കളെ കണ്ടു, അത് സ്വകാര്യ സന്ദർശനമാണെന്ന് അദ്ദേഹം ആണയിട്ട് പറഞ്ഞു. ഇപ്പൊ ഈ വന്നിരിക്കുന്ന അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണത്തിൽ വന്നിരിക്കുന്ന പേപ്പറും അത് തന്നെയാണ്, സ്വകാര്യ സന്ദർശനമായിരുന്നു, മുഖ്യമന്ത്രിക്ക് വേണ്ടി സഹകരിച്ച് സാധിക്കാൻ പോയതാ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ RSS കാർ ഇപ്പൊ പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ പരമാവധി നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് BJP. അവർക്ക് വേണ്ടി ഇപ്പൊ പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇങ്ങനെ ശുപാർശ ചെയ്തു കള്ളക്കടത്ത് കേസെന്നും പറഞ്ഞു, അതുപോലെ കരുവന്നൂർ കേസെന്നും പറഞ്ഞു മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളതും പ്രതിഷേധിച്ചിട്ടുള്ളതും BJP ആണെന്നുള്ളത് സംശയരഹിതമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഇങ്ങനെ ഒരു വടി കിട്ടി അവർ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്? ഈ സ്വകാര്യ സന്ദർശനത്തിന് പോയതാ എന്നിരിക്കെ RSS മറു വിഭാഗമായിട്ടുള്ള മറ്റൊരു മതത്തിലുള്ള വിഭാഗമായിട്ടുള്ള ജമായത്തെ ഇസ്ലാമി അവിടെ പത്രം നടത്തുന്നു. ആ പത്രത്തിൽ പോയി ഈ പറയുന്ന മതേതരവാദികൾ എഴുതുന്നു, കോളങ്ങൾ എഴുതുന്നു, അത് വരുത്തുന്നു, അതിൽ പറഞ്ഞത് വെച്ച് വാദിക്കുന്നു, ആ ചാനൽ കാണുന്നു, ആസ്വദിക്കുന്നു, അതിന്റെ ചർച്ചകളിൽ പങ്കെടുക്കുന്നു. എന്തേ കുഴപ്പമില്ലാത്തത്? ആ ജമായത്തെ നേതാക്കളെ പോയി ആരെങ്കിലും കാണുന്നത് എന്താ വാർത്തയാവാത്തത്? ഈ പാൻ ഇസ്ലാമിക് വേൾഡ് എന്നുള്ള സങ്കല്പം വെച്ചുകൊണ്ട് പുലർത്തുന്ന അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആയത്തുള്ള ഖോമേനിയും പ്രാർത്ഥന യോഗത്തിൽ പറഞ്ഞത്. അതായത് ഇപ്പോ ആഗോള ഇസ്ലാം എന്നുള്ളതാണ് അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആശയം. അതിപ്പോ അഫ്ഗാനിസ്ഥാൻ തൊട്ട് യമൻ വരെയും ഇറാൻ തൊട്ട് ഇസ്രായേൽ വരെയും ഉള്ള ഭാഗങ്ങൾ എല്ലാ മുസ്ലിങ്ങളും കൂടെ അതായത് പലസ്തീനാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാ മുസ്ലിങ്ങളും കൂടെ ഒന്നിക്കണം, പടപൊരുത്തണം. എന്തിന്? അവിടെ അനിസ്ലാമികമായിട്ടുള്ള ഒരു രാജ്യവും നിലനിൽക്കാതിരിക്കാൻ എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ലോകത്തിന്റെ ഗതി എന്താവും? അത് മറ്റൊരു വിഷയം, വൈദേശികമായിട്ടുള്ള വിഷയമാണ്. പക്ഷേ ഇപ്പൊ പുറത്തു വരുന്ന മറ്റൊരു കാര്യം അതിനോടനുബന്ധിച്ച് ഈ മലപ്പുറം വിവാദത്തിൽ വളരെ ശക്തമായിട്ട് CPM യോഗത്തിൽ വളരെ ശക്തമായിട്ട് ഒരു താക്കീത് നൽകിയിരിക്കുന്ന MV ജയരാജനാണ്. ഒരു കാലത്ത് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിന് ശക്തമായ പിന്തുണ VSമായിട്ടുള്ള വിവാദത്തിൽ കൊടുത്ത MV ജയരാജൻ മലപ്പുറത്തിനെ പറ്റി എന്തിനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് തർക്കം ഉന്നയിച്ചു എന്നാണ് ഒരു ചാനൽ പറയുന്നത്. ഈ ചാനൽ പറയുന്നത് അങ്ങനെ അപ്പടി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറത്തിനെ പറയുമ്പോൾ മാത്രം എന്തിനാണ് ഈ മുഖ്യമന്ത്രി മലക്കം പറയുന്നത്? അതുപോലെ തന്നെ ആ മറ്റാളുകൾ ഇത്രയും എതിർക്കുന്നത്? ഏത് ജില്ലയെക്കുറിച്ചും സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ, വസ്തുതന്റെ അടിസ്ഥാനത്തിൽ എന്തേ വിമർശനം ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? ഒരു ജില്ലയിൽ ഒരു തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് പറഞ്ഞേ കൂടാന്നുള്ളതാണ്. അങ്ങനെയാണോ തെറ്റ് തിരുത്തൽ നടക്കുന്നത്? ഇതെന്താണ്? ഇവിടെ മതമല്ല നോക്കേണ്ടത്, ജില്ലയാണ് നോക്കേണ്ടത്. അതും പൊതുവെ ഒരു കാരണമുണ്ട്, മലപ്പുറം എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ജില്ല, അവിടെയാണ് ഈ കുഴപ്പം. മലപ്പുറം മുസ്ലിങ്ങളുടെ ജില്ല, കോട്ടയം ക്രിസ്ത്യാനികളുടെ ജില്ല, തിരുവനന്തപുരം ഹിന്ദുക്കളുടെ ജില്ല എന്നുള്ള ആ വിവേചനം ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണം. ഐത്തവും അതുപോലെ തന്നെ ഫ്രഷ്ടും തൊട്ടുകൂടായ്മയൊക്കെ നമ്മൾ ഉച്ചാടനം ചെയ്തതുപോലെ അമ്പല വഴികൾ, പൊതുവഴികളിൽ കൂടി പോലും ആൾക്കാർക്ക് നടക്കാൻ പയ്യ എന്നുള്ള ഒരു മനോഭാവം ഉണ്ടാക്കി വെച്ചതുപോലെ വൈക്കാൻ സത്യാഗ്രഹത്തിലൂടെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിലൂടെയും ഉച്ചാടനം ചെയ്യപ്പെട്ടതുപോലെ, അതുപോലെ സ്ത്രീകൾക്ക് പൊതുരംഗത്ത് അവകാശമില്ല എന്നുള്ള ആ സങ്കല്പം അടുക്കളയിൽ നിന്ന് അരങ്ങത്ത് എന്നുള്ള നാടകത്തിലൂടെയും മറ്റും ഇല്ലായ്മ ചെയ്തതുപോലെ തന്നെ ഇല്ലായ്മ ചെയ്യപ്പെടേണ്ട ഒരു വികാരമാണ് ഓരോ ജില്ലയും മതത്തോട് കൂട്ടിയിണക്കി യോജിപ്പിച്ചുകൊണ്ട് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രസ്താവനകൾ ഇറക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അത് പാർട്ടിക്കുള്ളിലായാലും പുറത്തായാലും പൊതുജനങ്ങൾക്കിടയിലായാലും മാധ്യമങ്ങളിലായാലും തിരുത്തപ്പെടേണ്ട പ്രക്രിയയാണ്. എവിടെ തെറ്റ് നടന്നാലും ആ ജില്ലയുടെ പേര് പറയുന്നതിൽ എന്താണ് തെറ്റ്? ജില്ലയുടെ പേര് പറയരുതെന്ന് പറയുന്നത് അതെന്തൊരു തെറ്റാണ്? അതിലും വലിയൊരു തെറ്റല്ലേ അത്?